തുടങ്ങിയ അതേ തത്വമാണ് അവസാനിപ്പിക്കുന്നത്. തുടങ്ങിയത് എന്താണ്? റസൂൽ അബ്ദ് എന്ന പദമാണ് അല്ലേ. സൂറത്തുൽ കഫിന്റെ അവസാനം എന്താണ്? ലാ ഖുൽ ഇന്നമാ അന ബശറും മിതുലുക്കും, ഖുൽ ഇന്നമാ അന ബശറും മിതുലുക്കും. തുടങ്ങിയത് എന്താണ്? അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ. അബ്ദിന് അടിമക്ക് ഗ്രന്ഥമറക്കിയ റബ്ബ് അവനാണ് സർവ സ്തോത്രങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അതേ റബ്ബിനെ, അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവസാനം എന്ത് പറഞ്ഞു? ഉൽ, തങ്ങൾ അവരോട് പറയുക, ഇന്നമാ അന, ഞാൻ ബഷറുൻ, മനുഷ്യനാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ എന്താണ് അലർജി ഉണ്ടാവാറുണ്ട്. ഈ കൂട്ടർ റസൂലിനെ താഴ്ത്തി പറയുന്നു. ആര്? തൗഹീദ് പറയുന്നവരെ. അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യരെന്നല്ല. നമ്മളും പറയാറില്ല, നമ്മൾ പറയാൻ പാടുള്ളതുമല്ല. ഈ ജനങ്ങളെ ഇല്ലാത്തതുണ്ടാക്കി, അതായത് ഖുർആന് വളവ് തിരിവില്ലല്ലോ. ഖുർആൻ അള്ളാഹ് പഠിപ്പിച്ച നമ്മൾക്ക് ഈ സൂറത്തുൽ കഹ്ഫിലൂടെ ഖുർആൻ ഒരു റൂട്ടാണ്, മുസ്തഖീമായ റൂട്ട്. റസൂൽ ഒരു അവസരത്തിൽ സഹാബാക്കൾ പഠിപ്പിച്ചു കൊടുത്തു. എന്താ? ഒരു ലൈന് വരഞ്ഞു, നീണ്ട ലൈൻ, എന്നിട്ട് കുറേ ഉപലൈനുകളും വരഞ്ഞു. റസൂൽ പറഞ്ഞു, ഈ ഉപലൈനുകൾ എന്താണ്? നരകത്തിലേക്കുള്ള ലൈനുകളാണ്. ഇതിൻ്റെ അറ്റത്തൊക്കെ ഓരോ പിശാചി ജനങ്ങളെ ക്ഷണിക്കുന്നുണ്ട് നരകത്തിലേക്ക്. പക്ഷേ ഈ നടുവിലുള്ള, ഈ മധ്യത്തിലുള്ള ലൈൻ, അത് സ്വർഗത്തിലേക്കുള്ള റൂട്ടാണ്, അത് മുസ്തഖീമാണ്. അതുകൊണ്ട് ഖുർആൻ മുസ്തഖീമാണ്. ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന യഥാർത്ഥ റൂട്ടാണ്. അവിടെ അള്ളാഹു ബഷറാണ് എന്ന് പറഞ്ഞതിൽ സാധാരണ തരം താഴ്ത്തുന്ന ഒരു ശൈലിയും അതിലില്ല കൂട്ടരെ. അള്ളാഹ് പറഞ്ഞത് നമുക്ക് പറയണം. നാം പറഞ്ഞില്ലെങ്കിൽ നാം യഥാർത്ഥ മുഅ്മിനികളാവുന്നതല്ല. ഖുൽ, തങ്ങൾ അവരോട് പ്രഖ്യാപിക്കണം, ഇന്നമാ അന ബഷറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ് ഞാൻ. ഞാൻ ജിന്നല്ല, ഞാൻ മനുഷ്യനാണ്. ഞാൻ മലക്കല്ല, ഞാൻ മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യനാകുമ്പോൾ മനുഷ്യ സഹജമായ ഭക്ഷണം കഴിക്കൽ എന്നിലുണ്ടാകും, മനുഷ്യ സഹജമായ ഉറങ്ങൽ എന്നിലുണ്ടാകും, മനുഷ്യ സഹജമായ കല്യാണം കഴിക്കൽ എന്നിലുണ്ടാകും, ഈ മനുഷ്യ സഹജമായി വരുന്ന എല്ലാ സ്വഭാവവും എന്നിലുണ്ടാകും, മനുഷ്യ സഹജമായി വരുന്ന മറവി എന്നിലുണ്ടാകും, മനുഷ്യ സഹജമായി വരുന്നതായ രോഗങ്ങൾ എനിക്കുണ്ടാകും. റസൂൽ രോഗമുണ്ടായില്ലേ? റസൂൽ മരിച്ചത് 14 ദിവസം രോഗത്തിൽ കിടന്നിട്ടല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കെങ്കിലും അല്ല എന്ന് പറയാൻ പറ്റുമോ? റസൂലിന്റെ കല്യാണം കഴിച്ചിട്ടില്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ തന്നെ മറന്നില്ലേ? എന്നിട്ടോ മേക്കെന്ന് സഹാബാക്കൾ പറഞ്ഞു, ഖുസ്റത്ത് സ്വലാത്തു അം നസീത യാ റസൂൽ അല്ലാ, നിസ്കാരം ഷോർട്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകുകയോ, എന്താ സംഭവിച്ചത്? റസൂൽ പറഞ്ഞു, ഒന്നും സംഭവിച്ചിട്ടില്ല. പറഞ്ഞു ബേക്കൽ നിന്നിട്ട് സഹാബാക്കൾ, അല്ല റസൂലെ, നിസ്കാരം 4 റക്കാത്താണല്ലോ, നിങ്ങൾ 2 നിസ്കരിച്ചത്. ഇത് കേട്ടപ്പോൾ റസൂൽ ഉണർന്നു, എന്നിട്ട് 2 റക്കാത്ത് കൂടി നിസ്കരിച്ചു, എന്നിട്ട് സുജൂദ് ചെയ്തു. പ്രവർത്തനത്തിലൂടെ സഹബിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി ഉമ്മത്തുകൾക്ക് പഠിപ്പിക്കാൻ അള്ളാഹ് റസൂലിനെ കൊണ്ട് മറപ്പിച്ചു. അപ്പോൾ മറവും റസൂൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും റസൂലിനെ അവഗണിക്കലല്ല. റസൂലിനെ അവഗണിക്കൽ, റസൂല് മനുഷ്യന്മാരെ പോലെ മുഇസ്സത്ത് റസൂലാക്ക് ഉണ്ട്. അപ്പോൾ മനുഷ്യന്മാരെ പോലെ അല്ല. സാധാരണ മനുഷ്യന്മാർക്ക് മുഇസ്സത്ത് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്ത് നൽകിയിട്ടുണ്ട്. സാധാരണ മനുഷ്യന്മാർക്ക് റിസാലത്ത് ഉണ്ടോ? ഇല്ല. റിസാലത്ത് പറഞ്ഞാൽ എന്താണ്? നുബുവത്ത്. അള്ളാഹു ലോകത്ത് നിയോഗിച്ച സർവ്വ ദൂതന്മാരുടെ നേതാവ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂൽ പറയുന്നു, അന സയ്യിദു അഹ്സൻതും ജസാകുമുല്ലാഹു ഖൈറ. 20 കൊല്ലം ക്ലാസ് കേട്ട ആൾക്കാരൊക്കെയാണ്. പറയാതിരുന്നാലാണ് കുറവ്, പറഞ്ഞാൽ അത്ഭുതവുമില്ല. അന സയ്യിദു വലദി ആദം, ആദമിന്റെ സന്തതികളുടെ നേതാവാണ് യൗമൽ ഖിയാമ ഞാൻ. വലാ ഫഖ്റ, ഞാൻ അഭിമാനം പറയുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മനുഷ്യന്മാരെ പോലെയല്ല, മറ്റു മനുഷ്യന്മാരെ പോലെ സാധാരണ മനുഷ്യന്മാരാണ് എന്ന് റസൂലുള്ളാഹി തള്ളി പറഞ്ഞു എന്ന് ജനങ്ങളോട് മദീനത്തെ പള്ളിയുടെ അങ്ങും ഇങ്ങൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള വിജ്ഞാന സദസ്സിലേക്ക് ആൾക്കാരെ എത്തിക്കാതിരിക്കാൻ വേണ്ടി, വരുന്നവരെ തടയാൻ വേണ്ടി അറിവില്ലാത്ത സാധുക്കളൊക്കെ പറഞ്ഞു നടക്കാറുണ്ട്. അത് അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ നിങ്ങൾ ഈ സദസ്സിൽ നടക്കാറില്ല. ഈ സദസ്സിൽ റസൂലിനെ എങ്ങനെയാണ് ആദരിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞു, എങ്ങനെ ആദരിക്കണമെന്ന് ഹദീസ് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഗവൺമെന്റും ആദരിക്കുന്നത്, ഇവിടുത്തെ പണ്ഡിതന്മാരും ആദരിക്കുന്നത്. ഇവരും ഇവിടെ പറയുന്നതായ പണ്ഡിതന്മാരും ഇവിടെ പറയുന്ന ക്ലാസ്സുകളിലും ആദരിച്ച് പറയുന്നത് ഒരിക്കലും അവഗണിക്കാൻ പാടില്ല, അവഗണിച്ചിട്ടില്ല. അവഗണിക്കുന്നവൻ യഥാർത്ഥ മൂമിനല്ല. റസൂലുള്ളാഹി ചീത്ത പറയുന്നവൻ കാഫറാണ്, കാഫറാണ്, കാഫറാണ്. അവനെ വെട്ടിക്കൊല്ലേണ്ടതാണ് ഇസ്ലാമിന്റെ ഭീഷണത്തിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കില്ലേ? അപ്പോൾ
ഞാൻ പറഞ്ഞു വരുന്നത് ഈ സൂറത്തുൽ കഹഫിന്റെ തുടക്കത്തിലും അബ്ദി എന്ന പദം പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ കഹഫിന്റെ അവസാനത്തിലും എന്ത് പറയുന്നു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ. പക്ഷെ അവിടെ പഠിക്കേണ്ട മെയിൻ തത്വം എന്താണല്ലോ പറയുന്നത്, യുഹാ ഇലയ്യ റസൂലേ നിങ്ങൾ അവരോട് പറയണം എനിക്ക് വഹി ഇറങ്ങുന്നുണ്ട്. എന്താണ് എനിക്കുള്ള വഹി? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഒറ്റൊരു ഇലാഹിനെയാണ്. കണ്ടതും കേട്ടതും പൂജിക്കാനോ കണ്ടതും കേട്ടതും വിളിച്ച് പ്രാർത്ഥിക്കാനോ, യേശു ക്രിസ്തുവിനെ ക്രിസ്ത്യാനികൾ വിളിച്ച് പ്രാർത്ഥിക്കും പോലെ, ഈസ നബി അലൈഹി സ്ലാമിനെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കും പോലെ, നിങ്ങൾ ഷിട്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ഷിട്ടികൾക്ക് പൂജ നടത്താൻ പാടില്ല, ഷിട്ടികൾക്ക് വേണ്ടി അർക്കാൻ പാടില്ല, ഷിട്ടികൾക്ക് വേണ്ടി നിർച്ചാക്കാൻ പാടില്ല. അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. അതുകൊണ്ട് ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി, ആർക്കെങ്കിലും റബ്ബിനെ പരലോകത്തിൽ കാണണമെന്ന് പൂതിയുണ്ടെങ്കിൽ, റബ്ബിന്റെ പ്രീതി കരകതകമാക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ, റബ്ബിന്റെ സ്വർഗത്തിൽ കടക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ, പരലോകത്തിൽ റബ്ബിനെ കാണണമോ, ലിഖാ വേണമോ, നല്ല കാഴ്ച എന്നല്ലാതെ ആ മുസ്ലിങ്ങളും പരലോകത്തിൽ റബ്ബിനെ കാണും, നല്ല കാഴ്ച കാണൂല. നല്ല കാഴ്ച കാണണമെന്ന് പൂതിയുണ്ടെങ്കിൽ, കാണേണ്ടതുപോലെ പ്രീതിയുള്ള കാഴ്ച, സന്തോഷകരമായ കാഴ്ച കാണണമെന്ന് പൂതിയുണ്ടെങ്കിൽ, എന്ത് വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, നല്ല അമലുകൾ ചെയ്യണം. ഒലാ യുശ്രിക്ക് ബി ഇബാദത്തി റബ്ബിഹി അഹദ, റബ്ബിന് ചെയ്യുന്ന ആരാധനകളിൽ ഒരു മഖ്ലൂഖിനെയും പങ്കു ചേർക്കാൻ പാടുള്ളതല്ല, കൂറു ചേർക്കാൻ പാടുള്ളതല്ല. ആരാധന മുഴുവനും അള്ളാഹ്ക്ക് മാത്രം, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം, നേർച്ച അള്ളാഹ്ക്ക് മാത്രം, അറബുകൾ അള്ളാഹ്ക്ക് മാത്രം, ജീവൻ അള്ളാഹ്ക്ക് മാത്രം, മരണം അള്ളാഹ്ക്ക് മാത്രം എന്ന വജ്ജഹത്തുൽ നാം ദൈനംദിനം പറയുന്ന അത് വിറ്റാക്കണം. അതാണ് സൂറത്തിന്റെ സമാപനവും പറയുന്നത്, തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ.